എന്നാൽ നോമ്പ് മസാദാകുന്ന കാര്യത്തിൽ നിർബന്ധമായി പഠിക്കേണ്ടതായ മറ്റൊരു ഭാഗം അത് സംയോഗം ചെയ്യുക എന്നതാണ്. നമ്മുടെ ഭാര്യയുമായിട്ടുള്ളതായ ഭാര്യഭർത്ത സമ്പർക്കം പുലർത്തുക, അത് വളരെ വലിയ സന്തോഷവും ഹറാമുമാണ്. റമദാൻ മാസം പട്ടാ പകലിൽ അഥവാ വല്ലവരും ചെയ്തു കഴിഞ്ഞാൽ അവന്റെ നോമ്പ് ഫസാദായി. അങ്ങനെ സമ്പർക്കം പുലർത്തിക്കഴിഞ്ഞാൽ നമ്മിൽ നിട്ട് ഇന്ദ്രിയം ഇറങ്ങട്ടെ ഇറങ്ങാതിരിക്കട്ടെ, സമ്പർക്കത്തോടു കൂടി നമ്മുടെ നോമ്പ് ഫസാദാകുന്നതാണ്. എന്ന് മാത്രമല്ല, ആ നോമ്പ് ഫസാദാക്കിയത് കാരണത്താൽ അവൻ അതിന് പകരം എന്ത് വേണം? ഒന്നിരിക്കലും ഒരു റഖബയെ അടിമയെ ചെല്ലണം, മോചിപ്പിക്കണം, അല്ലെങ്കിൽ രണ്ടു മാസം തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കണം, അല്ലെങ്കിൽ അവൻ എന്ത് വേണം? 60 മിസ്കിന്മാർക്ക് ഭക്ഷണം നൽകണം. ഈ രൂപത്തിലുള്ളതായ നഷ്ടപരിഹാരമാണ് ആ രൂപത്തിൽ നോമ്പ് നഷ്ടപ്പെടുത്തിയവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ശൈലി ബുഖാരിയിൽ നമുക്ക് കാണാവുന്നതുപോലെ ഈ രൂപത്തിലുള്ളതായ നഷ്ടപരിഹാരം അത് രണ്ടുപേരും നൽകേണ്ടതാണ്. ആ രണ്ടുപേരിൽ നിന്നിട്ട് പ്രത്യേകിച്ച് ഫുഖഹാക്കൾ ഉണർത്തുകയുണ്ടായി, അഥവാ സ്ത്രീ നിർബന്ധിതാവസ്ഥയിലാണ് അവൾ ചെയ്തതെങ്കിൽ, അവൾ പങ്കാളിയായതെങ്കിൽ അവളുടെ ആ നോമ്പ് കളവീട്ടിയാൽ മതി, അവൾക്ക് ഈ വലിയ കഫാറത്ത് അവൾ നൽകേണ്ടതില്ല. കാരണം അവൾ മുക്രഹത്താണ്, നിർബന്ധിക്കപ്പെട്ടതാണ്. അഥവാ അവളും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് സംഭവിച്ചതെങ്കിൽ രണ്ടുപേരും ഈ രൂപത്തിലുള്ളതായ കഫാറത്ത് നൽകേണ്ടതാണ് എന്നതാണ്.